നമസ്കാരം. വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം. ദൈനംദിന വാർത്തകൾ അവതരിപ്പിക്കുന്ന ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ദയവായി അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ: പട്ടികജാതി വിഭാഗത്തിലെ കുട്ടികൾക്കുള്ള പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിന് സംസ്ഥാന സർക്കാർ 120 കോടി രൂപ അനുവദിച്ചു. ബജറ്റ് വിനിയോഗ പരിധി 100% ഉയർത്തിയാണ് തുക ലഭ്യമാക്കുന്നതെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു. ഇതോടെ ഗ്രാൻഡ്സ് പോർട്ടലിൽ കുടിശ്ശികയുള്ള മുഴുവൻ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് തുകയും വിതരണം ചെയ്യാനാകും. നിലയ്ക്കേറായ ഹൃദയങ്ങൾക്ക് മിടിപ്പേകിയ ഡോക്ടർ മാർത്താണ്ഡവർമ്മ ശങ്കരൻ വല്യത്താൻ എന്ന എം എസ് വല്യത്താന് വിട. അദ്ദേഹത്തിന് 90 വയസ്സായിരുന്നു. കർണാടകയിലെ മണിപ്പാൽ ആശുപത്രിയിൽ ബുധനാഴ്ച രാത്രി 9:30 ആ ഹൃദയം അവസാനമായി സ്പന്ദിച്ചത്. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം പൊതുദർശനമോ ഔദ്യോഗിക ബഹുമതികളോ ഇല്ലാതെ ഉടുപ്പി ബിഡിനഗുഡെ ശ്മശാനത്തിൽ വ്യാഴാഴ്ച രാവിലെ സംസ്കരിച്ചു. തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയുടെ സ്ഥാപക ഡയറക്ടറും മണിപ്പാൽ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലറുമായിരുന്നു അദ്ദേഹം. പിന്നീട് മെന്റർ സ്ഥാനം വഹിച്ചു. കുറഞ്ഞ ചെലവിൽ ഹൃദയവാൽവ് നിർമ്മിക്കുന്നതിലുൾപ്പെടെ നിരവധി ഗവേഷണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു. 1990 പത്മഭൂഷണും 2005 പത്മവിഭൂഷണും നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കുറ്റവാളി മുഹമ്മദ് അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. വധശിക്ഷ ശരിവച്ച കേരള ഹൈക്കോടതി വിധിക്കെതിരെ അമീറുൽ ഇസ്ലാമിന്റെ അപ്പീൽ പരിഗണിച്ച ജസ്റ്റിസ് ഭൂഷൺ ആർ ഗവായ്, ജസ്റ്റിസ് സഞ്ജയ് കരോൾ, ജസ്റ്റിസ് കെ വി വിശ്വനാഥൻ എന്നിവർ അംഗങ്ങളായ ബെഞ്ചാണ് ശിക്ഷ സ്റ്റേ ചെയ്തത്. അപ്പീലിൽ വാദം കേൾക്കൽ പൂർത്തിയാക്കി അന്തിമ തീരുമാനമെടുക്കുന്നതുവരെയാണ് സ്റ്റേ. കുറ്റവാളിയുടെ ശിക്ഷ ലഘൂകരിക്കാൻ കാരണമായ എന്തെങ്കിലും സാഹചര്യമുണ്ടെങ്കിൽ അതേക്കുറിച്ചുള്ള റിപ്പോർട്ടും കുറ്റവാളിയുടെ മനഃശാസ്ത്ര വിശകലന റിപ്പോർട്ടും ജയിൽ സ്വഭാവ റിപ്പോർട്ടും ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു. കേരള ഫിഷറീസ് സർവകലാശാല കുഫോസ് വി സി നിയമന സെർച്ച് കമ്മിറ്റി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. സർവകലാശാല പ്രതിനിധി ഇല്ലാതെ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടി ചോദ്യം ചെയ്ത സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി ഫയലിൽ സ്വീകരിച്ചാണ് ഇടക്കാല ഉത്തരവ്. സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ ചാൻസലർക്കുള്ള അധികാരം സംബന്ധിച്ച് 2 ആഴ്ചയ്ക്കകം വിശദീകരണം നൽകാനും ജസ്റ്റിസ് സിയാദ് റഹ്മാൻ നിർദ്ദേശിച്ചു. എതിർകക്ഷികളടക്കം നോട്ടീസ് അയക്കാനും നിർദ്ദേശിച്ച കോടതി യു ജി സിയെ സ്വമേധയാ കക്ഷി ചേർത്തു. ഹർജി ആഗസ്റ്റ് 8 പരിഗണിക്കും. നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നവർക്കെതിരെ നടപടി കർശനമാക്കും. ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. നഗരത്തിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങളുടെ മേൽനോട്ടത്തിനും സുഗമമായ നടത്തിപ്പിനും ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പുകൾ ഉപയോഗപ്പെടുത്തും. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള സ്പെഷ്യൽ ഓഫീസറായി സബ് കളക്ടറെ ചുമതലപ്പെടുത്തും. കളക്ടറുടെ മേൽനോട്ടത്തിലാവും ഇത്. മേജർ ഇറിഗേഷൻ വകുപ്പിന്റെയും കോർപ്പറേഷന്റെയും റെയിൽവേയുടെയും ഏകോപനം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളുടെയും ഫലം പരീക്ഷാകേന്ദ്രം, നഗരം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ശനിയാഴ്ച പകൽ 12 മണിക്കുള്ളിൽ പുറത്തുവിടാൻ ദേശീയ പരീക്ഷാ ഏജൻസിയോട് നിർദ്ദേശിച്ച് സുപ്രീംകോടതി. വിദ്യാർത്ഥികളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന റോൾ നമ്പർ പോലെയുള്ളവ മറച്ചുവെക്കാം. എന്നാൽ എല്ലാ വിദ്യാർത്ഥികളും നേടിയ മാർക്ക് വെബ്സൈറ്റിലൂടെ പുറത്തുവിടണമെന്നും ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുടെ ആഴവും മാർക്കിടൽ പ്രക്രിയയിലെ പ്രശ്നങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്. വടക്കൻ കേരളത്തിൽ കനത്ത നാശം വിതച്ച് പെരുമഴ തുടരുന്നു. കണ്ണൂർ, വയനാട് ജില്ലകളിൽ അതിതീവ്ര മഴയാണ്.
മധ്യകേരളത്തിലും മഴ അതിശക്തം. വടക്കൻ കേരളത്തിൽ രണ്ട് ദിവസം കൂടി കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ മധ്യഭാഗത്തായി പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. രണ്ട് ദിവസത്തിനുള്ളിൽ ശക്തി പ്രാപിച്ച് ഒഡീഷ തീരത്ത് എത്താൻ സാധ്യത. വടക്ക് കിഴക്കൻ അറബിക്കടലിൽ ചക്രവാത ചുഴിയും വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാതയും നിലനിൽക്കുന്നു. കേരള തീരത്ത് പടിഞ്ഞാറൻ വടക്കു പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുകയാണ്. വെള്ളിയാഴ്ച കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, അതായത് അതിശക്തമായ മഴ പ്രഖ്യാപിച്ചു. വെള്ളിയാഴ്ച എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും ശനിയാഴ്ച കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മഞ്ഞ അലർട്ട്, ശക്തമായ മഴയ്ക്കാണ് സാധ്യത. അടുത്ത രണ്ടാഴ്ച സംസ്ഥാനത്ത് സാധാരണയേക്കാൾ കൂടുതൽ മഴ ലഭിക്കും. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട്, പാലക്കാട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ചു. കാസർഗോഡ് കോളേജുകൾ പ്രവർത്തിക്കും. പരീക്ഷകൾക്ക് മാറ്റമില്ല. കാലഘട്ടത്തിനനുസരിച്ചുള്ള നവീകരണത്തിലൂടെ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആഗോള നിലവാരത്തിലുള്ള ഹബ്ബാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരം ഗവൺമെന്റ് ആർട്സ് കോളേജ് ശതാബ്ദി ആഘോഷം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓഫീസുകളിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കാനൊരുങ്ങി KCB. ഓഫീസുകൾക്കും ജീവനക്കാർക്കും നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങൾ കണക്കിലെടുത്താണ് തീരുമാനം. കഴിഞ്ഞ ഒരു വർഷം സംസ്ഥാനത്ത് 24 ആക്രമണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ബില്ലിംഗ്, വൈദ്യുതി വിച്ഛേദിക്കൽ, പുനഃസ്ഥാപിക്കൽ, താരിഫ് പ്രശ്നങ്ങൾ, ലൈനിലെ തകരാറുകൾ തുടങ്ങിയവയൊക്കെ പ്രതിഷേധങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഇത്തരം ആക്രമണങ്ങളിൽ കേസ് രജിസ്റ്റർ ചെയ്താലും പലപ്പോഴും തെളിവുകളുടെ അഭാവത്തിൽ പ്രതികൾക്ക് ശിക്ഷ ലഭിക്കാറില്ല. അതിനാൽ ഓഡിയോ ഉൾപ്പെടെ റെക്കോർഡ് ചെയ്യാവുന്ന തരത്തിലായിരിക്കും ക്യാമറകൾ സ്ഥാപിക്കുക. അതിനൊപ്പം ഓഫീസുകളിലെ ലാൻഡ് ഫോൺ കോളുകളും റെക്കോർഡ് ചെയ്യും. ദുരുപയോഗ കോളുകളിൽ പരാതി നൽകും. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ദീൻദയാൽ അന്ത്യോദയ യോജന ദേശീയ നഗര ഉപജീവന ദൗത്യം മികച്ച രീതിയിൽ നടപ്പാക്കിയതിന് ദേശീയ തലത്തിൽ കേരളത്തിന് വീണ്ടും അംഗീകാരം. കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം ഏർപ്പെടുത്തിയ 2023-24 സ്പാർക്ക് റാങ്കിങ്ങിലാണ് കേരളം ഒന്നാം സ്ഥാനം നേടിയത്. തുടർച്ചയായി 7 തവണ സ്പാർക്ക് പുരസ്കാരം നേടുന്ന ഏക സംസ്ഥാനമാണ് കേരളം. മെഡിക്കൽ കോളേജിൽ രോഗി കയറിയ ലിഫ്റ്റ് പണിമുടക്കിയ സംഭവത്തിൽ ലിഫ്റ്റ് കമ്പനി പ്രതിനിധികളെ വിളിച്ചു വരുത്താൻ മെഡിക്കൽ കോളേജ് അധികൃതരുടെ തീരുമാനം. 13-ാം തീയതി പകൽ രോഗി കുടുങ്ങുന്നതിനു മുമ്പ് 11-ാം തീയതി ഇതേ ലിഫ്റ്റ് പണിമുടക്കിയിരുന്നു. അന്ന് ലിഫ്റ്റ് കമ്പനി അധികൃതരെ എത്തി പ്രശ്നം പരിഹരിച്ച് മടങ്ങി. എന്നാൽ ഇതിനു പിന്നാലെയാണ് വീണ്ടും തകരാറിലായതും രോഗി കുടുങ്ങിയതും. സംഭവത്തിൽ ലിഫ്റ്റ് കമ്പനി അധികൃതർക്കും ഉത്തരവാദിത്തം ഉണ്ടെന്നാണ് വിലയിരുത്തൽ. കേടുപാട് പരിഹരിച്ച് ലിഫ്റ്റ് വീണ്ടും പണിമുടക്കിയതിൽ അന്വേഷണം നടത്തും. ഇതിന്റെ ഭാഗമായിട്ടാണ് 23-ന് ലിഫ്റ്റ് കമ്പനി അധികൃതർ ഉൾപ്പെടെയുള്ളവരെ വിളിച്ചു വരുത്തുന്നത്. യൂത്ത് കോൺഗ്രസ് നാഷണൽ ഔട്ട്റീച്ച് സെൽ ചെയർമാൻ സ്ഥാനത്തു നിന്ന് ചാണ്ടി ഉമ്മനെ മാറ്റി. യൂത്ത് കോൺഗ്രസ് ദേശീയ കമ്മിറ്റിയാണ് ഉമ്മൻചാണ്ടിയുടെ 1-ാം ചരമവാർഷിക ദിനത്തിൽ തന്നെ ചാണ്ടിയുമ്മനെ സ്ഥാനഭ്രഷ്ടനാക്കിയത്. ഇതോടെ വെള്ളിയാഴ്ച ഇന്ന് പുതുപ്പള്ളിയിൽ ഔട്ട്റീച്ച് സെൽ നടത്താനിരുന്ന പരിപാടികളെല്ലാം മാറ്റി. MLA ആയതിനാൽ ചാണ്ടിയുമ്മനെ മാറ്റുമെന്ന് സൂചനയുണ്ടായിരുന്നു. എന്നാൽ തുടരട്ടെ എന്ന് യൂത്ത് കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു. അതിനിടെ ഉമ്മൻചാണ്ടിയുടെ 1-ാം ചരമവാർഷികത്തിന്റെ തൊട്ടുതലേന്നാണ് യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ടെലഫോണിലൂടെ ചാണ്ടിയുമ്മനെ ഇക്കാര്യം അറിയിച്ചത്. ഉമ്മൻചാണ്ടിയുടെ ചരമദിനത്തോടനുബന്ധിച്ച് വൃക്കരോഗികൾക്ക് സഹായം നൽകുന്ന പരിപാടികൾ പുതുപ്പള്ളിയിൽ ഔട്ട്റീച്ച് സെൽ ആസൂത്രണം ചെയ്തിരുന്നു. ആ പരിപാടി നടത്താൻ പാടില്ലെന്നും ദേശീയ നേതൃത്വം ചാണ്ടിയുമ്മന് നിർദ്ദേശം നൽകി. ഇതോടെ പരിപാടി ഉപേക്ഷിച്ചു. ബാങ്ക് ക്ലറിക്കൽ തസ്തികയിലെ സ്ഥിര നിയമനത്തിലും കേരളത്തോട് കേന്ദ്രത്തിന്റെ അവഗണന. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ കേരളത്തിൽ 5 ബാങ്കുകളിലായി 106 ഒഴിവുകൾ മാത്രമാണ് പ്രഖ്യാപിച്ചത്.
അതേസമയം ബി ജെ പി ഭരിക്കുന്ന യു പി പോലുള്ള സംസ്ഥാനങ്ങളിൽ പ്രഖ്യാപിച്ചത് 1246 ഒഴിവുകൾ. എറണാകുളം ബൈപ്പാസ്, കൊല്ലം ചെങ്കോട്ട ദേശീയപാത എന്നിവയുടെ നിർമ്മാണത്തിന്റെ ജി എസ് ടി വിഹിതവും റോയൽറ്റിയും ഒഴിവാക്കിയത് പദ്ധതികൾ അതിവേഗം പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്രത്തിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് 741.35 കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യത സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെയ്യാതെ പോയ വോട്ടിൽ ബഹുഭൂരിപക്ഷവും തങ്ങളുടേതാണെന്നും ഇതാണ് പോക്കെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പച്ച തൊടില്ലെന്നും വയനാട് നേതൃക്യാമ്പിൽ തുറന്നടിച്ച് കോൺഗ്രസ് നേതാക്കൾ. തൃശൂരിൽ യഥാർത്ഥത്തിൽ തോറ്റത് എൽ ഡി എഫ് അല്ല, കോൺഗ്രസാണ്. 2019 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് സംഘടനാപരമായ പിഴവ് ഏറെ ബാധിച്ചു. ഗൌരവത്തോടെ കണ്ടില്ലെങ്കിൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നുമുണ്ടാകില്ലെന്നും ക്യാമ്പിൽ പങ്കെടുത്ത വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞുപോയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ താൽപര്യമില്ലാത്തതിനാലാണ് സുൽത്താൻ ബത്തേരിയിൽ നടന്ന കെ പി സി സി ക്യാമ്പിൽ പങ്കെടുക്കാതിരുന്നതെന്ന് കെ മുരളീധരൻ. തൃശൂരിലെ തോൽവിയെക്കുറിച്ച് തർക്കിച്ചിട്ടോ ചർച്ച ചെയ്തിട്ടോ പ്രയോജനമില്ല, എനിക്കെതിരെ ക്യാമ്പിൽ ചിലർ വിമർശനം ഉന്നയിച്ചുവെന്നൊക്കെ പത്രത്തിൽ വായിച്ചു. അക്കൂട്ടത്തിൽ പരാമർശിക്കപ്പെട്ട ടി എൻ പ്രതാപനും ഷാനിമോളും അത്തരം കാര്യം ഉന്നയിച്ചിട്ടേയില്ലെന്നാണ് പറഞ്ഞത്. കോഴിക്കോട്ട് ഡി സി സി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതായിരുന്നു അദ്ദേഹം. ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ദിനത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കോൺഗ്രസിന്റെ പേരിൽ വേദിയൊരുക്കിയതിൽ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്ക് അമർഷം. കേന്ദ്ര സർക്കാർ പ്രതിപക്ഷ സർക്കാരുകളെ വേട്ടയാടാനുള്ള ഉപകരണമാക്കുന്ന ഗവർണറെ തന്നെ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള പരിപാടിയിൽ ക്ഷണിച്ചത് അനൌചിത്യമാണെന്നാണ് ഈ നേതാക്കൾ പറയുന്നത്. ഇതോടെ പരിപാടിക്ക് ചുക്കാൻ പിടിച്ച വി ഡി സതീശനും ചാണ്ടിയുമ്മനും ഒറ്റപ്പെട്ട നിലയിലായി. ധൻബാദ് എക്സ്പ്രസ് വ്യാഴാഴ്ച ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടത് 2.5 മണിക്കൂർ വൈകി. രാവിലെ 6 പുറപ്പെടേണ്ട ട്രെയിൻ 8:45 പുറപ്പെട്ടത്. സമയമാറ്റം അറിഞ്ഞിട്ടും ഇക്കാര്യം മറച്ചുവെച്ചാണ് രാവിലെ 5 മുതൽ സ്റ്റേഷനിലെത്തിയവർക്ക് ടിക്കറ്റ് നൽകിയതെന്ന് യാത്രക്കാർ ആരോപിച്ചു. രാവിലെ 6 ശേഷം മാത്രമാണ് ധൻബാദ് എക്സ്പ്രസ് 8:45 പുറപ്പെടൂ എന്ന് അനൗൺസ് ചെയ്തത്. ബി ജെ പി ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ പശുക്കടത്താരോപിച്ച് 3 യു പി സ്വദേശികളെ ഗോരക്ഷാ ഗുണ്ടകൾ അടിച്ചുകൊന്ന സംഭവത്തിൽ പ്രതികളെ രക്ഷിക്കാൻ പോലീസ്. യുവമോർച്ച, മഹാസമുദ് ജില്ലാ പ്രചരണ തലവൻ രാജ അഗർവാൾ അടക്കം 5 അറസ്റ്റിലായത്. ഇവരെ വെള്ളപൂശുന്ന റിപ്പോർട്ടാണ് റായ്പൂർ കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ചത്. 5 പ്രതികളും പശുക്കടത്ത് സംശയിച്ച് 53 കിലോമീറ്റർ ട്രക്കിനെ പിന്തുടർന്നെങ്കിലും ആരും ഇവരെ ആക്രമിച്ചില്ലെന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ഉത്തർപ്രദേശിലെ ഗോണ്ടയിൽ ട്രെയിൻ പാളം തെറ്റിമറിഞ്ഞ് 4 മരണം, നിരവധി പേർക്ക് പരിക്കേറ്റു. ചണ്ഡീഗഡിൽ നിന്ന് അസമിലെ ദിബ്രുഗഡിലേക്ക് പോയ എക്സ്പ്രസ് ട്രെയിൻ ഗോണ്ടയിൽ മോട്ടിഗഞ്ച് സ്റ്റേഷന് സമീപം വ്യാഴാഴ്ച പകൽ 2:35 അപകടത്തിൽപ്പെട്ടത്. സ്ഫോടന ശബ്ദം കേട്ടതായി ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് പറഞ്ഞു. 21 ബോഗി ഉണ്ടായിരുന്ന ട്രെയിനിന്റെ 6 AC കോച്ചുകൾ പൂർണ്ണമായും മറിഞ്ഞു. സൈന്യത്തിന്റെ സഹായത്തോടെയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ബംഗ്ലാദേശിൽ സംവരണ നയം തിരുത്തണമെന്നാവശ്യപ്പെട്ടുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ശ്രമം. പോലീസ് നടപടിയിൽ 11 ക്ലാസ്സുകാരനടക്കം 19 പേർ കൂടി കൊല്ലപ്പെട്ടു. 2500 പേർക്ക് പരിക്കേറ്റു. ഇതോടെ പ്രക്ഷോഭത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 25. ചൊവ്വാഴ്ച 6 കൊല്ലപ്പെട്ടതിൽ സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് വീണ്ടും പ്രക്ഷോഭകർ കൊല്ലപ്പെട്ടത്. ധാക്കയിലടക്കം വിവിധയിടങ്ങളിൽ പോലീസും ഭരണകക്ഷിയായ അവാമി ലീഗിന്റെ ആയുധമേന്തിയ പ്രവർത്തകരും തമ്മിൽ വിദ്യാർത്ഥികളുമായി ഏറ്റുമുട്ടി. കടുത്ത തൊഴിലില്ലായ്മ നേരിടുന്ന രാജ്യത്തെ സർക്കാർ ജോലികളിൽ 56% വിവിധ സംവരണ വിഭാഗങ്ങൾക്കാണ്. ഇതിൽ സ്വാതന്ത്ര്യത്തിനായുള്ള 1971 വിമോചന യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികരുടെ പിൻഗാമികൾക്ക് മാത്രമായുള്ള 30% സംവരണം പിൻവലിക്കണമെന്നാണ് യുവജനങ്ങളുടെ ദീർഘകാലമായ ആവശ്യം.
ഇത് അംഗീകരിച്ച ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കി സുപ്രീംകോടതി സർക്കാർ തീരുമാനം പുനഃസ്ഥാപിച്ചതോടെ ജൂലൈ 1-നാണ് വിദ്യാർത്ഥികളും യുവാക്കളും പ്രക്ഷോഭം ആരംഭിച്ചത്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു. ഈ വാർത്താ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.